കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴാണ് കൊല്ലം ജടായുപാറ ടൂറിസം പദ്ധതിയിൽ നിക്ഷേപിച്ച 25 കോടിയിലേറെ രൂപ വെള്ളത്തിലായെന്ന് ഗൾഫിൽ ഒരു കൂട്ടം പ്രവാസികൾ പറയുന്നത്. പദ്ധതി നടത്തിപ്പുകാരനും ശില്പിയുമായ രാജീവ് അഞ്ചൽ വഞ്ചിച്ചു എന്നാണ് ഈ നിക്ഷേപകരുടെ ആരോപണം. എന്നാൽ നാലാൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ പദ്ധതി സ്വന്തമാക്കാനുള്ള ശ്രമമാണ് ഒരു കൂട്ടം നിക്ഷേപകർ നടത്തുന്നത് എന്നാണ് രാജീവിൻ്റെ വാദം. കാര്യങ്ങൾ എന്തായാലും ശരി, സർക്കാർ ഇതിൽ ഒരു വ്യക്തത വരുത്തിയേ മതിയാവും. കാരണം ആയിരക്കണക്കിന് പേരാണ് സ്വന്തം നാട്ടിൽ നിക്ഷേപം നടത്താനൊരുങ്ങി ഗൾഫ് നാടുകളിൽ കാത്തിരിക്കുന്നത്. അവർക്ക് ഇത് പിന്നോട്ടു പോകാനുള്ള വഴിയാകരുത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് 65 ഏക്കറിൽ തലയുയർത്തി നിൽക്കുന്ന ജടായു സർക്കാർ ഉടമസ്ഥതയിലുള്ള ടൂറിസം പദ്ധതിയിൽ നടത്തിപ്പുകാരനും മാനേജിംഗ് ഡയറക്ടറും ശില്പിയുമായ രാജീവ് അഞ്ചലിൻ്റെ വാക്കുകേട്ട 25 കോടിയിലേറെ രൂപ നിക്ഷേപിച്ച 130 പ്രവാസികൾ കടലിനിക്കരക്കിടന്ന് കണ്ണീർ വാർക്കുന്നു. നിക്ഷേപക വഞ്ചനയിലൂടെ അനാഥരായ തങ്ങളെ സംരക്ഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം. പണം നൽകിയവരിൽ സാധാരണ ഡ്രൈവർമാർ മുതൽ കമ്പനി മുതലാളിമാർ വരെയുണ്ട്. പുള്ളി 15-ാം തീയതി JTP എന്ന കമ്പനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് പുറത്താക്കി. അതായത് പാവപ്പെട്ട NRI നിക്ഷേപകർ, അതായത് സാധാരണക്കാർ മുതൽ എല്ലാ തലത്തിലുള്ള ആൾക്കാരുമുള്ള നിക്ഷേപകർ, 150 നിക്ഷേപകർ, 500,000 മുതൽ പല വാല്യുവേഷനിലുള്ള ഒരു 1-2 പേര് 3 കോടി രൂപ നിക്ഷേപിച്ച ആൾക്കാരുണ്ട്. അവർ നിക്ഷേപിച്ച പൈസ കൊണ്ട് എല്ലാം അസറ്റ്സ് എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആ കമ്പനിയെ പുറത്താക്കി. ഇതെവിടെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലുള്ള ഗുരുചന്ദ്രിക ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ GBPL എന്ന കമ്പനിക്കായിരുന്നു സർക്കാർ ജടായു ടൂറിസത്തിൻ്റെ കരാർ നൽകിയിരുന്നത്. BOT വ്യവസ്ഥയിൽ 30 വർഷത്തേക്കാണ് കരാർ. എന്നാൽ പദ്ധതിയുടെ ഭാഗമായി ഈ കമ്പനിയുടെ ഓഹരികൾ വിൽക്കുന്നതിന് പകരം നിക്ഷേപം ക്ഷണിച്ചത് പുതുതായി ഉണ്ടാക്കിയ 5 ഷെൽ കമ്പനികളിലേക്കാണെന്ന് പരാതിക്കാർ പറയുന്നു. ഈ കമ്പനികളുടെ ഉടമസ്ഥാവകാശവും രാജീവ് അഞ്ചലിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രമാണ്. ജടായുപാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് JTPL എന്ന കമ്പനിയിലാണ് സർക്കാർ പദ്ധതിയാണെന്ന രാജീവ് അഞ്ചലിൻ്റെ വാക്കുവിശ്വസിച്ച് ഒരായുസ്സുകൊണ്ട് പ്രവാസ ലോകത്തുണ്ടാക്കിയതെല്ലാം ഇവർ നിക്ഷേപിച്ചത്. ഇത് ആക്ച്വലി നമ്മുടെ നാടിൻ്റെ ഒരു വലിയൊരു പ്രൊജക്റ്റ്, ഇത് വേൾഡിലെ തന്നെ ഒരു വേൾഡ് ക്ലാസ് സാധനം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി തീരാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ഒരു ടേക്ക് അവേ ആണ് ഫ്രം ദറ്റ്. അപ്പോൾ അതല്ലാതെ ഓക്കെ, പ്ലസ് ഫൈനാൻഷ്യൽ ഇതും ഉണ്ടാവണം, നമ്മൾ പൈസ ഇടുമ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺസും കിട്ടണം. ആ ഒരു ലെവലിലാണ് നമ്മളെല്ലാവരും ഇതിൽ ഇട്ടിരുന്നത്. അപ്പോൾ 2 വർഷം ഇങ്ങനെ റവന്യൂ ഇല്ലാതെ ആയപ്പോൾ, മീൻസ് ഡിവിഡൻഡ് കൊടുക്കാതെ ആയപ്പോൾ, കമ്പനീസ് ആക്ട് പ്രകാരം ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്സ് ആയി. 5 വർഷം കഴിഞ്ഞ് പദ്ധതി പൂർണ്ണ രൂപത്തിലാവുകയും വരുമാനം വരുന്ന ഘട്ടമെത്തുകയും ചെയ്തപ്പോൾ ജടായുപാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കുകയാണെന്ന് അറിയിച്ചു. ഇതിനിടെ 16 കോടിയോളം രൂപ മറ്റ് കമ്പനികളിലേക്ക് വകമാറ്റുകയും ചെയ്തിരുന്നു. പ്രവാസ ജീവിതം കഴിഞ്ഞു മടങ്ങിയെത്തുമ്പോൾ ഒരു വരുമാന മാർഗം എന്ന നിലയിൽ വിശ്വസിപ്പിച്ചാണ് സാധാരണക്കാരായ പലരും ഈ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചത്. ഇതുവരെയും വരുമാനമൊന്നും ലഭിച്ചതുമില്ല. ഞങ്ങൾ താഴ്ത്തി കാണിക്കാനായിട്ട് പറയുന്നത് JTPL വൺ ഓഫ് ദ സബ് കോൺട്രാക്ടേഴ്സ് ഇൻ ദിസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത്. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2011 BOT ബേസിസിൽ രാജീവ് അഞ്ചലിൻ്റെ കമ്പനിയായ ഗുരുചന്ദ്രിക്ക് കിട്ടിയ പ്രൊജക്റ്റാണ്. ഓഫ് കോഴ്സ് ഗുരുചന്ദ്രിക്ക് സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നേക്കാം, അവിടെ പെയിൻറ്റിങ് ചെയ്യാനും ക്ലീനിങ് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം. ഒരു സബ് കോൺട്രാക്ട് എഗ്രിമെൻറ്റിൽ ഒരു സ്പെസിഫിക് സ്കോപ്പ് ഉണ്ടാകും, സ്പെസിഫിക് എമൗണ്ട് ഉണ്ടാകും. ആൻഡ് നമ്മുടെ കേസിൽ ഇതൊരു സബ് കോൺട്രാക്ട് എഗ്രിമെൻ്റ് അല്ല, ഞങ്ങളുടെ കേസിൽ ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻ്റാണ്. എന്നാൽ പദ്ധതിയിൽ നിന്ന് നിക്ഷേപകരെ പുറത്താക്കിയെന്ന പ്രചാരണം തെറ്റാണെന്ന് രാജീവ് അഞ്ചൽ പറയുന്നു. നിക്ഷേപം നടത്തിയിട്ടുള്ള JTPL കമ്പനിയിലെ ചില നിക്ഷേപകർ സർക്കാരിനെയും തന്നെയും പുറന്തള്ളി പദ്ധതി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആരോപണം ഉന്നയിക്കുന്നവർ ഭൂമി തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു. നിക്ഷേപകരിൽ ഒരു വിഭാഗം മാത്രമാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത് എന്നാണ് രാജീവിൻ്റെ പക്ഷം. 16 കോടി ഞാൻ തട്ടിയെടുത്തു എന്ന് പറയുന്നത് വളരെ വാസ്തവമില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16 കോടിയും ജടായുപാറ ടൂറിസത്തിനകത്ത് തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന് കണക്കുണ്ട്, അതിൻ്റെ ഓഡിറ്റ് ബാലൻസ് ഷീറ്റുണ്ട്. അതിപ്പം ഈ കേസ് കോടതിയിൽ നിൽക്കുക,
ഈ കോടതിയിൽ നിൽക്കുന്ന കേസ് കോടതി വിധി പറയട്ടെ. അപ്പോൾ ഈ ഞാൻ ഇതിനകത്ത് നിന്ന് കാശ് കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ശരിക്കും കോടതിക്ക് ബോധ്യപ്പെടും, അതാണ് വിധി. അപ്പം ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. ബോർഡിൽ തന്നെ പിന്നെ എൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ വയലേഷനായിട്ട് 4 പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നിട മുതലാണ് ഈ ഇത് എഗ്രിമെൻ്റ് ക്യാൻസലാവുന്നത്. അപ്പം അത് അങ്ങനെ ബോധപൂർവം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ലക്ഷ്യമുണ്ട്, സംശയം എന്താ? ഇത് തട്ടിയെടുക്കാൻ തന്നെയാണ്. നിക്ഷേപകരിൽ ഒരു വിഭാഗം മാത്രമാണ് ഈ ഒരു പ്രചരണം നടത്തുന്നത്. യെസ് ഓഫ് കോഴ്സ്, ഇതൊരു വിഭാഗമാണ്. പക്ഷേ ഈ വിഭാഗത്തിൽ 95% ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത് 95 സപ്പോസ് ഇല്ല, 95 നിന്ന് എക്സ് അങ്ങോട്ട് പോയാലും വന്നാലും നമ്മളെ സമയത്തോടെ ഈവൻ ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള, ഐ മീൻ വിത്ത് ആസ് പെർ ദ ലോ കമ്പനിയുടെ കാര്യങ്ങൾ നടക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണിത് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് രാജീവ് അഞ്ചൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ഈ ഭൂമി അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നൊക്കെ ചുമ്മാ പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ മീഡിയക്കാർ എങ്ങനെയത് വിശ്വസിച്ചു? ഗവൺമെൻറ്റിൻ്റെ ലീസ് ലാൻഡ് ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ അത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും? അന്യായമായി തങ്ങളുടെ കമ്പനിയെ കരാറിൽ നിന്നും പുറത്താക്കിയത് ചോദ്യം ചെയ്തും നിജസ്ഥിതി അറിയിച്ചും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ഇവർ കോടതിയെയും സമീപിച്ചിരിക്കുകയാണ്. ഇതിനിടെ പദ്ധതിയിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഓഹരി നിക്ഷേപങ്ങളായി പണം സ്വീകരിക്കാനോ ഓഹരി കൈമാറ്റങ്ങൾ നടത്താനോ പുതിയ സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിക്കാനോ പാടില്ലെന്ന നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവും വന്നു. ഇതിനിടെ JTPL കമ്പനി ഓഫീസ് എത്രയും പെട്ടെന്ന് ജഡായുപ്പാറയിൽ നിന്ന് മാറ്റണമെന്ന് ഇക്കോ ടൂറിസം ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നും ഇത് രാജീവ് അഞ്ചലിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. പദ്ധതിയിൽ നിന്ന് രാജീവ് അഞ്ചലിനെ മാറ്റണമെന്നതല്ല, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സുതാര്യത വേണമെന്നതാണ് ഇക്കൂട്ടരുടെ ആവശ്യം. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന് പറയുമ്പോഴും പ്രവാസികൾക്കുണ്ടാകുന്ന ഇത്തരം ദുരനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തേ മതിയാവൂ. ഗൾഫ് റൗണ്ടപ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അറബ് ലോകത്തെ കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം എത്താം. മസലാമ ട്രാൻസ്പോർട്ട് കർട്ടസി ബെറ്റർ കാർ റെന്റൽ ദുബായ്.